I think it's all just it. F off. People sometimes just f me off. ഹായ്, ഞാൻ സ്വാതി ജഗദീഷ്. ഞാൻ ആദ്യം ചീത്ത പറഞ്ഞത് നിങ്ങളെയല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാണിച്ചാണ്. അതായത് നമ്മൾ ഈ ചീത്ത പറയാൻ യൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കൂടുതലും ബോഡി പാർട്സിനെയും പിന്നെ അതുപോലെ തന്നെ സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റിയെ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ ചീത്ത പറയാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് എടുത്ത് തീർക്കുമ്പം പേരൻസ് ചോദിക്കാറുണ്ട്, മാം നല്ല കാര്യമാണ് നമ്മൾ കുട്ടികളോട് ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ മാം പറയുന്നുണ്ട്, പ്രൈവറ്റ് പാർട്സിൻ്റെ വേർഡ്സൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഈ വൾവയും പീനിസൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെയൊക്കെ മലയാളം വേർഡ്സ് തന്നെ യൂസ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ച് ചോദിക്കാറുണ്ട്, യൂസ് ചെയ്തോ വേണ്ടെന്നാരാ പറഞ്ഞാൽ, പക്ഷേ ഇതിൻ്റെ വേർഡ്സ് എന്തൊക്കെയാണ്, മലയാളത്തിലുള്ള ഇതിൻ്റെ മീനിങ് എന്തൊക്കെയാണ് എന്നൊക്കെ ആളുകളോട് ചോദിക്കുമ്പോഴാണ് അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. ഓ ശരിയാണല്ലോ അല്ലേ, ഈ വാക്കുകളൊക്കെ തന്നെ അവരവരുടെ ലാംഗ്വേജിൽ ചീത്ത വാക്കുകളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണെന്നാണ് ആളുകൾക്ക് പിന്നീട് മനസ്സിലാവുന്നത്. എൻ്റെ അറിവിൽ സംസ്കൃതത്തിൽ നിന്നും എടുക്കുന്ന യോനി ലിംഗം എന്ന രണ്ട് വാക്കുകളല്ലാണ്ട് ബാക്കിയുള്ള ഇന്ത്യൻ ലാംഗ്വേജസിൽ, റീജിയണൽ ലാംഗ്വേജിൽ നമ്മൾ പോയി ഒന്ന് തപ്പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ലാങ് വേർഡ്സും ബാഡ് വേർഡ്സാണ്, അല്ലെങ്കിൽ സ്വയർ വേർഡ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രൈവറ്റ് പാർട്സ് മാത്രമല്ല, പ്യൂബിക് ഹെയർ പോലും നമ്മുടെയൊക്കെ ലാംഗ്വേജിൽ ചീത്ത വിളിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബോഡിലി സെക്രീഷൻസ്, ഇപ്പം ടോയ്ലറ്റ് പോകുന്നതായിട്ടെ അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ബാഡ് വേർഡ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ എഫ് വേർഡ് ഉണ്ടല്ലോ, നമ്മൾ സെക്സിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്, ഇതാണ് കൂടുതൽ ആളുകളും ദേഷ്യം വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേയൊക്കെ ലാംഗ്വേജസിലോട്ട് ഞാൻ ഇറങ്ങി നോക്കിയപ്പം എല്ലാം തന്നെ ഒരു സ്ത്രീയെ എന്തോ ചെയ്യുന്ന രീതിയിലാണ് അവർ ഈ വേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് അമ്മയും സഹോദരിയും ഒക്കെ ഓരോന്ന് ചെയ്യുന്നതായിട്ടാണ് ഇവർ ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ചീത്ത വിളിക്കുന്ന വേർഡ്സിൽ പോലും ആണുങ്ങൾ കയറി വരുന്നില്ല, പക്ഷേ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങളെ യൂസ് ചെയ്താണ് ചീത്ത വിളിക്കുന്നത്. അതായത് സ്വയർ വേർഡ്സിൽ പോലും നമ്മൾ പേട്രിയാർക്കിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജെനിറ്റൽസിനെയും സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റിയെ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സും ചീത്ത വിളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? കാരണം നമ്മൾ പ്രൈവറ്റ് പാർട്സിനെ ഒരു വല്ലാത്ത ഷെയിംഫുൾ ആയിട്ടുള്ളൊരു ബോഡി പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരാളെ ഷെയിം ചെയ്യാനും അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനും ഒരാളെ വൃത്തികെട്ട രീതിയിൽ പോർട്രേ ചെയ്യാനും നമ്മൾ ഈ ഭാഗങ്ങളെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഭാഗങ്ങൾ വൃത്തികെട്ട ഭാഗങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഒരാളെ ചീത്ത ആളായിട്ട് അല്ലെങ്കിൽ ഒരാളോട് മോശമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ ഈ വാക്കുകൾ യൂസ് ചെയ്യുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റല്ലേ? കാരണം നമ്മൾ ഈ ബോഡി പാർട്സിനെ നല്ല രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞ് ചീത്ത വിളിക്കുക ആളുകളെ? കാരണം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു, എന്തുകൊണ്ടാണ് പ്രൈവറ്റ് പാർട്സിനെയും അല്ലെങ്കിൽ സെക്സിനെയൊക്കെ നമ്മൾ ചീത്ത വിളിക്കാനും ഒരാളെ ഇൻസൾട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? ഈ സെക്സ് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമാണോ? നമ്മളൊക്കെ പ്രോഡക്ട്സ് ഓഫ് സെക്സ് അല്ലേ? ഞാനും നിങ്ങളും എല്ലാവരും ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സിൻ്റെ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെ മോശമാവും? അപ്പം നമ്മളെ തന്നെ നമ്മൾ മോശമാക്കുന്ന പോലെയല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് പാർട്സിനെയും അതുപോലെ തന്നെ സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റിയെയും നോർമലൈസ് ചെയ്യുകയും ഇതിനെ ഡേർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുകയും ചെയ്താൽ നാളെ ഇറ്റ് വിൽ ബിക്കം വെരി ഈസി ടു ടോക്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ആൻഡ് നമ്മൾ ഈ സെക്സിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാലേ ആളുകളുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, സെക്ഷുവൽ ഹെൽത്ത് ബെറ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, സെക്ഷുവൽ ഇഷ്യൂസിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പോസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു നോർമലൈസ് ദീസ് തിങ്സ് ആൻഡ് സ്റ്റോപ്പ് യൂസിങ് ദീസ് വേർഡ്സ് ടു മേക്ക് സംബഡി ഫീൽ ബാഡ്. ഓക്കെ, താങ്ക് യു.